ഈ ചേട്ടനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ ചേട്ടത്തി. കല്യാണം നേരാ ഓട്ടോ അടിച്ച് കിടക്കല്ലെന്ന് വിചാരിച്ച് ഇച്ചിരി സ്നേഹം കൊടുക്കാന്ന് വിചാരിച്ച ചേട്ടൻ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് വന്നാൽ പോരാന്ന് പറയിപ്പിച്ച മനുഷ്യൻ അറിയോ. ഏതായാലും വയ്യാത്ത കൈയും വെച്ചോണ്ട് ആ ചെറുക്കനെങ്ങാണ്ടോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഇനിയിപ്പം ശിവനെ അച്ഛനെ രക്ഷിക്കാൻ പോയതായിരിക്കോ? എവിടുന്ന് സൈക്കിളിന്റെ ആരും തിരക്കാൻ വർക്ക്ഷോപ്പിലങ്ങനെ പോയായിരിക്കും. അയ്യോ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എടാ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് പേരെയാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പഴാടേ പിന്നെ വീട്ടിൽ എത്തിയ ഉടനെ തരാന്ന് പറഞ്ഞിട്ട് ഒന്ന് സമാധാനപ്പെടേ. ഒരു കിഡ്നാപ്പ് കഴിഞ്ഞ് വന്ന് കയറിയതിനോട് ഇച്ചിരി ശ്വാസം വിട്ടോട്ട്. എടാ ശിവ എങ്ങനെയുണ്ടായിരുന്നടാ നിന്റെ ആദ്യത്തെ കിഡ്നാപ്പ് എക്സ്പീരിയൻസ്? എന്ത് പറ്റിയാളി അലിയന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ പാളിപ്പോയോ? ആ എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. എന്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. എന്താ കിണിക്കുന്നത്? എങ്ങനെ ചിരിക്കായിരിക്കും ഓരോരോ അവതാരങ്ങൾ. അളിനെ കാരണം 25,000 എന്റെ എക്സ്ട്രാ നഷ്ടം. ആ ഞാൻ കൊടുത്തോളാം ഇയാളെ സഹിക്കണ്ടാ. ചേട്ടാ അളിയൻ എന്തോന്നത്? തൊട്ടേനെ പിടിച്ചതിനും താത്താന്ന് പറഞ്ഞ് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരും? ഞങ്ങളൊരു ദുരനുഭവം കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, ഒന്ന് റിലാക്സ് ചെയ്തോട്ട്. എടാ ഈ ബാഹുലേ ആളെങ്ങനെയാണ്? ഈ നാട്ടുകാർ പറയുന്ന പോലെ ഭയങ്കര ക്രൂരനാണോ? ഏ അല്ല, പൂ പോലത്തെ ഹൃദയമുള്ള ആളാണ്ടാണല്ലോ രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്തിട്ട് 75,000 രൂപ വെച്ചത്. ഒന്ന് പോയാ ഇവിടുന്ന് അച്ഛൻ എന്റെ പൈസ അറിഞ്ഞോ ചായങ്ങോട്ട്. ഇവിടെ ഒന്ന് അടങ്ങടേ സാറേ. എന്തൊരു സ്വഭാവടെ ഇത്? ഇപ്പോഴാണ് മനസ്സിലായേ? നേരത്തെ അറിയായിരുന്നു, പക്ഷെ ഇത്രയും കഠിനമാണെന്ന് ഇപ്പഴാണ് അറിഞ്ഞത്. എന്റെ പൊന്നോ? അത് ശരി, കയ്യിരുന്ന പൈസ കൊടുത്ത് രണ്ടെണ്ണത്തിനും കൂടെ രക്ഷിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കെടുത്തോടും. അച്ഛ അച്ഛൻ ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയ ഒരു അച്ഛനെ രക്ഷിക്കേണ്ടത് ഒരു മകന്റെ കടമയാണ്. ആ അത് കറക്റ്റ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പാണ്ടിലോറി ഇടിക്കണമായിരുന്നു എന്നെ. ഇൻഷുറൻസ് വല്ലോണ്ടേ പറയണേ. മകളെ ഫുൾ പ്ലാനായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കിട്ടി കഴിയുമ്പോൾ ആൻസർ മുഴുവൻ മറന്നു പോകുന്ന ഒരു പരിപാടി ഇല്ലേ, അതാണ് എനിക്കും സംഭവിച്ചത്. ആ ബാഹുലേം വന്ന് എൻ്റെ ഫ്രണ്ടി വന്ന് നിന്നു മൊത്തം പ്ലാന് ഞാനങ്ങ് മറന്നുപോയി. ടെൻഷൻ കൊണ്ടാ. പിന്നെ അതുമല്ല അടുത്ത പ്ലാൻ ഓർത്തെടുക്കുമ്പോഴത്തേക്ക് അയാൾ എന്നെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു. പിന്നെ ഞാൻ തോയി കഴിവില്ലാത്തോണ്ടല്ലടാ ശംഭു, ടെൻഷൻ കൊണ്ടാന്ന്. പാവം മാമൻ പോലീസിന് തിരിച്ചു കയറുന്ന് പറഞ്ഞു പോയതാ. ഏ പോലീസ് തിരിച്ചറിയില്ല, എന്ത് കുഴപ്പം? ജീവൻ തിരിച്ചിട്ടില്ല, അതല്ലേ വലുത്. ഞാൻ വന്നടി. നീ എവിടെ ആയിരുന്നു? ഞാൻ ആ പറമ്പിൽ വിഷമിച്ചിരിക്കുന്നു ശിവേട്ടാ. ഇനി ശിവേട്ടനെ കാണാൻ പറ്റൂലെന്നാ ഞാൻ വിചാരിച്ചത്. ആ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്. അപ്പഴാണ് കറക്റ്റ് സമയത്ത് അളിയും വന്ന് പൈസയും കൊടുത്തിട്ട് രക്ഷിച്ചോണ്ടിക്ക് വന്നത്. അച്ഛനെ അങ്കിൾ ഇടിക്കാനാ? കൊള്ളാല്ല, എങ്കിൽ അങ്കിൾ വിവരം അറിഞ്ഞാനെ. ഞാൻ അപ്പഴേ പറഞ്ഞതാ പോണ്ട പോണ്ടെന്ന്. എന്ത് ചെയ്യാനടി, വിനേശ കാലെ വിവരീത ബുദ്ധി, അതന്നെ എന്ത് ചെയ്യാൻ പറ്റും? എടാ എടാ വയ്യാത്ത കയ്യും കൊണ്ട് എന്നെങ്കിലും നടത്തിക്കാതെ പൈസ അടാ. എന്റെ അളിയ ഞാൻ ഇത് ഒളിച്ചോടി പോകാനൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ തരും. എന്തോ ചേട്ടത്, പാവം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഡിസ്റ്റർബ് ചെയ്യാതെ. എല്ലാം കയ്യോടെ വാങ്ങിച്ചാൽ അത് കിട്ടുമല്ലോ. എടാ പൈസ അടാ. എന്റെ അളി തരുമെന്ന് പറഞ്ഞില്ലേ, ഇത് എന്തൊരു കഷ്ടവും. എന്റെ മോളെ കൊടുക്കുമെന്ന് പറഞ്ഞല്ല, ഇതിങ്ങനെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കൊടുക്കാം. 25,000 രൂപയാണ് ഒരു സാവകാശമൊക്കെ തരണ്ടേ? ഒരു 6 മാസം തന്നാ ഞാൻ കൊടുക്കും. 6 മാസോ? നീ എന്തോടാ പറയണത്? ഞാൻ ഒരുത്തന്റെ മറിച്ച പൈസയാണത്, നീ തിരിച്ചു കൊടുക്കണം. നീ കളിക്കുന്നാടാ നീ? ഈ 6 മാസം എന്ന് പറയുന്ന അത്ര വലിയ സമയമൊന്നും അല്ലല്ലോ. പിന്നെ അല്ലാതെ 6 മാസം എന്ന് പറയുമ്പോ ഒരു വർഷത്തിന്റെ പകുതി അങ്ങ് പോയില്ലേ? അപ്പച്ചി അന്ന് നിങ്ങളിൽ ആരെങ്കിലും ജയിച്ചിരിക്കുമെന്ന് ആർക്കറിയാമല്ലോ. ചെറുക്ക കരുനാക്കടുത്ത് വളക്കേടാ നീ. ഞാൻ പറഞ്ഞ ശരിയല്ലേ, 24 മണിക്കൂർ സമയം തരും. അതിനു മുമ്പേ പൈസ എന്നല്ലേ കളി മാറുകേ. കളി എന്തോ അളിയ, ഒരു മണിക്ക് കൊച്ചു പിള്ളേരെ പോലെ തരുമല്ല. ഡേയ് എന്റെ ക്ഷമയെ പരീക്ഷിക്കല്. ഒന്നാമത് ഞാൻ ടെമ്പർ ഏറ്റിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഓട്ടോയും കൂടെ ഇടിച്ചേക്കാൻ. ആ അത് പറഞ്ഞപ്പോഴാണ്. അളി എങ്ങനത്തെ ഓട്ടോ അളി ഇടിച്ചത്? പെട്ടി ഓട്ടോ ആണോ സാധാ ഓട്ടോ ആണോ? പിള്ളേരിങ്ങനെ ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടാ, നീ എന്റെ പൈസ എപ്പ തരും? തരാളിയ, ഇങ്ങനെ കരയല്ലേ. എടാ ഒരുത്തന്നെ വാങ്ങിച്ചോണ്ടുവന്ന പൈസ ഉണ്ടാ, കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി വരുവോടാ. എന്റെ അളിയെ വന്ന് കയറിയല്ലേ ഉള്ളൂ. ഞങ്ങളെ വെള്ളം കൂടി മുട്ടിക്കല്ലേ നീ? മുട്ടിക്കല്ലേ, പാല് പിള്ളേരുണ്ടെനിക്ക്. മക്കളമാ ഇവന്റെ അടുത്തൊന്നും കയറി നിൽക്കല്ലേ.